ബന്ധൻ ഇങ്ങോട്ട് വന്നേ. സ്വാമിനാഥൻ അവിടെ. അതെങ്ങനെ എനിക്കറിയാ? അപ്പൊ പിന്നെ അവിടെ വെച്ച് പറഞ്ഞതാ? ഓ അത് ഗോപം പറഞ്ഞിട്ടുള്ള അറിവല്ലേ എനിക്കുള്ളൂ. അത് വെച്ച് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യർ ഇപ്പൊ നമ്മളെ രണ്ടുപേരെയും ലോക്കപ്പിലാക്കിയേനെ. ഈ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല, എന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതെ, ആ പെട്ടിങ് കിടക്കൊക്കെ റെഡിയാക്കി വെച്ചോ, അയ്യർ ഇനി വെറുതെ എനിക്ക് തോന്നല. ദൈവമേ, ഇനി എന്തൊക്കെ കുരിശ് കാണേണ്ടി വരും എന്റെ. കേറി കേറി, ഈ ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. ചെക്ക്. ഒരുപാട് നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാല് രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്കേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനായിരിക്കും, ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. ചെക്ക്. എന്റെ മന്ത്രിന് വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ച്. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ. ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥനാ? എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല, എന്നെ അങ്കിൾ. ആ സരോജം വന്നുല്ലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. ഹേയ്, എന്തിനാ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല, സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്ക് അത്യാവശ്യമൊന്ന് പുറത്തു പോണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് രണ്ടുപേരും ഞാൻ അറിയിക്കാം. എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ. പ്ലീസ്. കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനില്ല ഞാൻ. മോളെ, നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. എന്നാലും ഇതൊരു കുട്ടികളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. പറയ്, എന്റെ മോൻ എവിടെയാ? ഐ എം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. എടി, ഗർഭിണികള് പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതിയൊന്നുമില്ല സാർ, ഇതുപോലെ വയറു നിറച്ചാൽ കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. വികലാംഗനായിട്ടുണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ. വിട്ടോ വിട്ടോ, കേറു. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്.
നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. മര്യാദക്കെ കാശല്ല ചേട്ടാ, എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടാ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്, മര്യാദക്കെ കാശല്ല പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ, നീ ആരെ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിരി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പർ റിപ്പറൊന്നും അല്ല, ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചിരടാ. ആരാവൻ? എനിക്കറിയില്ല സാർ, തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. ഭാര്യ മക്കളും എല്ലാരും സുഖമായിട്ട്. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗൻ മാമന്റെ പ്രസന്റാന്ന് പറയണം സാർ. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്തു പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണറാ നോർത്തു പോയി. പോം പോം. അതെ മോചായ. ഓ പിന്നെന്താ സാർ? ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ. തനിക്ക് കക്ഷി മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റ് ഒട്ടിക്കുന്നത്. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്നു വരാൻ തോന്നിയ ഗോവന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിനൊരു സുഖമില്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു, പോസ്റ്റ് ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ, ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ടെന്തെങ്കിലും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ഇത് കൊള്ളാലോ. പക്ഷെ ആർക്ക് കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടാ. പുള്ളി കയച്ചു കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ, എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ, ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തുപറ്റി? ഒന്നുമില്ല. വില്ലിങ്ങൻ അവിടെ പേതോളം. Once we find each other, it's beautiful. Rakai! Rariyase! Kanne ulura, Kali! Aha, niyana. Njan vicharichu njanaanu. Oh, tamasha. Eda, enne kannittu endil thonnundo? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ? എവള്? ശീതള്. എടാ അവക്ക് എന്നോട് പ്രേമം. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്നാ.